الغني المغني يا الله രണ്ട് ഇസ്മുകളാണിത് രണ്ട് ഇസ്മും ഒരുമിച്ചാണ് അലിമിങ്ങൾ ചർച്ച ചെയ്യുക കാരണം രണ്ടും ഒരേ ധാതുവാണ് ഗിന ഗനി എന്ന് പറയുന്നത് സമ്പാദ്യം സമ്പത്തുള്ളവൻ എന്ന അർത്ഥത്തിന് പറയാറുണ്ട് അല്ലാഹുവിനെ സംബന്ധിച്ച് എന്താണ് അതിന് അർത്ഥമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം മുഗ്നി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഐശ്വര്യമുള്ളവനാക്കി മാറ്റാൻ മറ്റുള്ളവർക്ക് ഡിപ്പെൻഡൻ്റ് ആവാതെ ജീവിക്കുന്നതിനാണ് ഗനി എന്ന് പറയാം വേറെ ഒരാളെ ആശ്രയിക്കുന്നില്ല നമ്മൾ നമ്മുടെ ജോബിനെ ആശ്രയിക്കുന്നത് കുഴപ്പമില്ല നിങ്ങളൊരു കമ്പനിക്ക് ജോബ് ജോലി ചെയ്യുന്നു അതിനെ സംബന്ധിച്ചല്ല ഈ പറയുന്നത് ഒരു മനുഷ്യൻ ഒരു പണിയെടുക്കാണ്ട് എൻ്റെ കാര്യങ്ങൾ എൻ്റെ കുട്ടീനെ കെട്ടിക്കേണ്ട കാര്യം എൻ്റെ പിന്നെ വീടിൻ്റെ കാര്യം എനിക്ക് എൻ്റെ കുട്ടികളെ പഠിക്കാനുള്ള ചിലവ് അത് അവൻ ചെയ്യണം അല്ലെങ്കിൽ ജ്യേഷ്ഠൻ ചെയ്യണം അല്ലെങ്കിൽ അനുജൻ ചെയ്യണം അല്ലെങ്കിൽ അമ്മായിൻ്റെ മോൻ ചെയ്യണം അല്ലെങ്കിൽ നാട്ടുകാരെ ചെയ്തു കൊടുക്കണം ഇങ്ങനെ ഡിപ്പെൻഡൻ്റായി ജീവിക്കുന്നതിനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാണ്ട് നബി തങ്ങൾ നിരുത്സാഹപ്പെടുത്തി ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞത് അള്ളാഹുവിനേക്ക് ഡിപ്പെൻഡൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ജോബ് ചെയ്യുന്നു പണിയെടുക്കുന്നു അധ്വാനിക്കുന്നു അള്ളാഹു ഗനി എന്ന് പറഞ്ഞാൽ ഐശ്വര്യവാനാണ് പിന്നെ അൽ മുഗ്നി ഐശ്വര്യം നൽകുന്നവനുമാണ് അള്ളാഹു അതുകൊണ്ട് നമുക്ക് ഐശ്വര്യം വേണോ അള്ളാഹുവിനോട് ചോദിച്ചേ മതിയാവൂ നമ്മൾ ആ ഒരു മനുഷ്യനും അള്ളാഹുവിനെ പോലെ പരാശ്രയമില്ലാതെ ജീവിക്കാൻ കഴിയില്ല നമ്മൾ അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുകയാണ് മനുഷ്യരൊരിക്കലും എനിക്കെല്ലാം പെർഫെക്റ്റ് എനിക്കെല്ലാമായി എന്നൊരിക്കലും പറയാൻ കഴിയില്ല അല്ലാഹുവേ അൻതൽ ഗനിയു വനഹ്നുൽ ഫുഖറാ നീയാണ് പടച്ചവനെ ഐശ്വര്യമുള്ളവൻ ഞങ്ങളൊക്കെ ഫക്കീർമാരാണ് എന്താ ഫക്കീർ എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരാണ് ഞങ്ങൾ നമ്മൾ ഫക്കീറാണ് അല്ലാഹുവാണ് ഗനി മത്തഖദ അല്ലാഹു മിൻ വലദിൻ സുബ്ഹാന അല്ലാഹുവിന് മക്കളില്ല സുബ്ഹാന പടച്ചവൻ അല്ലാഹുക്ക് മക്കളുണ്ടാവുകയോ അല്ലാഹു എത്ര പരിശുദ്ധനാണ് എന്തങ്ങനെ പറയാൻ കാരണം എന്നറിയോ നമുക്ക് മക്കളുണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ഒരാവശ്യം കൂടിയാണ് മനുഷ്യൻ മനുഷ്യൻ്റെ ഡിപ്പെൻഡൻസ് മക്കളിലൂടെയാണ് അവർ കാണിക്കുക അവർക്ക് അതാണ് ഇഷ്ടം എൻ്റെ മോൻ എൻ്റെ മകൾ എൻ്റെ മകൻ എനിക്ക് അവരുണ്ടല്ലോ എന്നൊരു തോന്നൽ മനുഷ്യന് വരും എൻ്റെ ലെഗസി എൻ്റെ നന്മയും എൻ്റെ ഗുണവും എൻ്റെ പാരമ്പര്യവും നിലനിർത്താൻ ഒരാൾ വേണം അള്ളാഹുക്ക് മക്കളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹു താല ഒരു മകന്റെ മേൽ ഡിപ്പെൻഡൻ്റ് ആണെന്നാണോ വിചാരിക്കുന്നത് നിങ്ങൾക്ക് മക്കൾ ആവശ്യമാണ് നിങ്ങളുടെ നിലനിൽപ്പിന് അള്ളാഹുവിനെ പറ്റി നിങ്ങൾ അങ്ങനെയാണോ മനസ്സിലാക്കുന്നത് സുബ്ഹാന അള്ളാഹു ഗനിയല്ലേ ഗനിയായ അള്ളാഹു പരിശു അള്ളാഹ് എന്തിന് മക്കള് ഇസാ നബി അലൈഹി സലാം മകനാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അള്ളാഹു കോടിക്കണക്കിന് മക്കൾ ഉണ്ടായിക്കൂടായിരുന്നോ എന്തേ ഒരു മകൻ മാത്രം അല്ല അള്ളാഹുവിൻ്റെ മക്കളില്ല അള്ളാഹുവിൻ്റെ മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു അള്ളാഹു ജല്ല ജലാലുവിൻ്റെ ദാത്തിൻ്റെ ഭാഗമാണത് വരിക അല്ലേ വാപ്പയുടെ ശരീരത്തിൻ്റെ ഭാഗമല്ലേ മക്കള് അങ്ങനെ വരികയാണെങ്കിൽ ദിവ്യമായ ഒരു അംശം ഒരു സൃഷ്ടിയിൽ വരിക എന്ന് വരും അത് രണ്ടും യോജിക്കൂല ദിവ്യമൊന്ന് വേറെയാണ് സൃഷ്ടിയൊന്ന് വേറെയാണ് അതുകൊണ്ട് അള്ളാഹു മക്കളുണ്ടെന്ന് പറയാൻ പാടില്ല ഖുർആൻ എത്ര തക്കാതു സമാവാചുവൽ അർദു അൻ യതഫത്തർന ആകാശ ഭൂമികൾ പൊട്ടിപ്പിളരുകയാണ് അന്തഔലി റഹ്മാനി വലദ അള്ളാഹു മക്കളുണ്ട് എന്ന് അവർ പറഞ്ഞു കേട്ടപ്പോ ആകാശവും ഭൂമിയും പൊട്ടിത്തെറി അള്ളാഹുവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് റബ്ബ് തആല അള്ളാഹുവിന്റെ എൻറ്റിറ്റി പടച്ചതമ്പുരാന്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയരുത് ഒരിക്കലും പറയാൻ പാടില്ല അള്ളാഹുവിന് മക്കളില്ല ലം യലിദു വലം യൂലദ് അല്ലാഹ് സൃഷ്ടാവാണ് നമ്മൾ സൃഷ്ടികളാണ് അല്ലാഹു ഗനിയാണ് അല്ലദീ ലാ യഹ്താജു അഹദ അഹദ ഒരാളെയും അള്ളാഹുവിന് ആവശ്യമില്ല അള്ളാഹുവിന് ആരെയും ആവശ്യമില്ല നമ്മളൊക്കെ അള്ളാഹുവിന് ആവശ്യമുള്ളവരാണ് നമ്മളൊക്കെ മുഹ്താജീങ്ങളാണ് അള്ളാഹുവിന് ആരെയും ആവശ്യമില്ല ആരെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല അള്ളാഹുവിൻ്റെ നിലനിൽപ്പുള്ളത് എന്നാണ് അതിനർത്ഥം നമ്മൾ ഫക്കീറാണ് ശരിയാണ് നമ്മളെ കയ്യിലില്ല പക്ഷെ നമ്മുടെ റബ്ബ് ഗനിയല്ലേ അപ്പൊ നമ്മൾ ഗനിയല്ലേ അള്ളാഹു ഐശ്വര്യവാനാണ് നമ്മളെ പടച്ചോ ഐശ്വര്യ അള്ളാഹു എല്ലാറ്റിൻ്റെയും ഖജനാവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഡയമണ്ടിൻ്റെയും പേഴ്സിൻ്റെയും ഗോൾഡും സിൽവറും എന്തൊക്കെ വേണോ മനുഷ്യർ എന്തൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഖജനാവുകൾ ഖസാനകൾ അള്ളാഹുവിൻ്റെ കയ്യിലുണ്ട് അങ്ങനത്തെ റബ്ബാണ് നമ്മുടെ റബ്ബെങ്കിൽ ആ റബ്ബിനെ നമ്മൾ കൂട്ടുപിടിച്ചാൽ നമ്മുടെ റബ്ബ് ഗനിയായതിൻ്റെ പേരിൽ നമുക്കും അതിൻ്റെ ഒരു ഐശ്വര്യം ഉണ്ടാവണ്ടേ നമുക്കുണ്ടാവുമല്ലോ അതുകൊണ്ട് നമ്മൾ ദാരിദ്ര്യത്തിലാണ് പ്രയാസത്തിലാണെന്ന് പറയേണ്ട കാര്യമില്ല നമ്മുടെ റബ്ബ് ഗനിയല്ലേ ഇന്നല്ലാഹ ഹുവൽ ഗനിയു അല്ലാഹു ഗനിയാണ് സുബ്ഹാന റബ്ബി അല്ലാഹു ഗനിയാണ് അല്ലാഹു ഐശ്വര്യവാനാണ് എന്ന് പറഞ്ഞാൽ ഖലീലുൽ ഹാജാത് ആവശ്യങ്ങളില്ലാത്തവനാണ് അല്ലാഹു
നമ്മളൊക്കെ ദായിമുൽ ഹജാത്ത് ഇലല്ലാഹ്, നമ്മുടെ റൂഹിന്, നമ്മുടെ മനസ്സിന്, നമ്മുടെ ചിന്തകൾക്ക് ഒന്നും അള്ളാഹുവിനെ കൂടാതെ കഴിയില്ല. അങ്ങനെയാണ് അള്ളാഹുവിൽ നിന്ന് അകന്നൊരാൾ ജീവിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ഉൾവിളി വരും. ആ ഉൾവിളിയാണ് എനിക്ക് അള്ളാഹുവിലേക്ക് എത്തണം, എനിക്ക് ഇങ്ങനൊന്ന് ആയാൽ പോരാ, എനിക്കൊന്ന് നന്നാവണം, എനിക്കൊരു ഒരു മഹാനായ മനുഷ്യനെ പരിചയപ്പെടണം, എൻ്റെ ജീവിതമൊക്കെ ഒന്ന് മാറണം എന്ന ഒരു ആത്മീയ ദാഹം ഒരു മനുഷ്യന് വന്നുകൊണ്ടിരിക്കുന്ന. ഇപ്പം നിങ്ങൾ മാംസം തീരെ കഴിക്കാതിരുന്നു വിചാരിക്കുക, അല്ലെങ്കിൽ മധുരം കഴിക്കാതിരുന്നു, അല്ലെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാതിരുന്നു, ഒരിക്കൽ നിങ്ങളത് കഴിച്ചു പോകും. എന്തേ അത്രയും ആഗ്രഹം വന്നിട്ട് നിങ്ങൾ കഴിക്കേണ്ടതായിട്ട് വരും. അത് ചില വിഷയങ്ങൾ അങ്ങനെയാണ്. അതിൽ നിന്ന് മഹറൂമായി കഴിഞ്ഞാൽ അതിലേക്ക് കൊതി വരും. എന്ന പോലെ റൂഹിൻ്റെ ഒരു ദാഹം വലിയ ദാഹമാണ്, നമ്മൾ ഭക്ഷണദാഹം പോലെയല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പടിഞ്ഞാറിലൊക്കെ പല മതങ്ങളിലേക്കും ഇസ്ലാം അടക്കമുള്ള, ഇസ്ലാമിനെ പറ്റി പരിചയപ്പെടുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും മതങ്ങളെ പരിചയപ്പെടുന്നവരൊക്കെ എന്ത് ചെയ്യും, കിട്ടുന്നതിലേക്ക് അവർ ചേരുകയാണ്. അവിടെ ആത്മീയ ചൂഷണം ഉണ്ടാവാം, ഇല്ലായിരിക്കാം. അതിൻ്റെ യുക്തിയോ യുക്തിബോധമോ അല്ലെങ്കിൽ ലോജിക്കോ ഇതൊന്നും വിഷയമല്ല. ആത്മീയമായൊരു ദാഹത്തിന് പരിഹാരം അവരുടെ ചുറ്റുപാടിൽ അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് അവർ ഈസ്റ്റിലേക്ക് ഒഴുകുകയാണ്. എന്തിന്? ആത്മദാഹം തീർക്കാൻ വേണ്ടിയിട്ട്. ഇത് മനുഷ്യ പ്രകൃതമാണ്. അള്ളാഹുവിലേക്ക് ബന്ധിക്കാതെ നമ്മുടെ കണക്ഷൻ ശരിയാവില്ല. ഇപ്പം മൊബൈൽ ഫോണുണ്ട്, അതിന് റേഞ്ചില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. മനുഷ്യ ശരീരത്തിൽ ഇബാദത്തില്ലെങ്കിൽ, അള്ളാഹുമായി കണക്ഷൻ ഇല്ലെങ്കിൽ ഈ ബോഡി കൊണ്ടൊരു കാര്യമില്ല എന്നാണ്. എന്തേ അത്? പിന്നെ മൃഗങ്ങളെപ്പോലെയുള്ള ചിന്തകളാണ് പിന്നെ നമ്മളെ ഓവർവെൽമ് ചെയ്യുക. നമ്മുടെ ചിന്തകളെ ഒക്യുപ്പൈ ചെയ്യുന്നത് വളരെ താഴ്ന്ന ചിന്തകളാണ്, താഴ്ന്ന ആഗ്രഹങ്ങളാണ്, നിസ്സാരമായ മൃഗീയമായ ആഗ്രഹങ്ങളായിരിക്കും. നേരെ മറിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് ആലോചിക്കുന്ന, ആത്മീയമായ റൂഹിൻ്റെ ലോകത്തേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൻ്റെ ഫിർദൗസുൽ അലയിലേക്കാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവുമായുള്ള ബന്ധം, മലക്കുകളുടെ ലോകവുമായുള്ള ബന്ധം, സ്വാലിഹീങ്ങളുടെ ലോകവുമായുള്ള ബന്ധം, എപ്പോഴും ആത്മീയ നിറവിലാണ് അവരുണ്ടാവുക. ഈ ദാഹം മനുഷ്യനില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എത്രയധികം സമ്പത്തുണ്ടെങ്കിലും ശരീരം മുഴുവൻ അള്ളാഹു ആരോഗ്യം കൊടുത്താലും നമ്മളപ്പോഴും ഖനിയാവുന്നില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഹാജത്ത് ബാക്കിയുണ്ട്, അവിടെ നമ്മുടെ ആത്മീയമായ ദാഹമാണത്. ആ കണക്ഷൻ എപ്പോഴും ഒരു നിസ്കാരം പറയട്ടെ, ഒരു നിസ്കാരത്തിൽ നമുക്കൊരു ഖുശ്വ ഇല്ലാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം മടക്കി നിസ്കരിക്കണമെന്ന് തോന്നും. ഫിഖ്ഹിൻ്റെ കാഴ്ചപ്പാടിൽ വേണ്ടെന്നാണ്, പക്ഷെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് തോന്നിയ നിസ്കാരം ഒക്കെ ഫർളും സുന്നത്തൊക്കെ റെഡിയാണ്, വുളു ഫിഖ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ നേരത്ത് നമുക്ക് അള്ളാഹിനെ പറ്റി ഓർമ്മയേ വന്നിട്ടില്ല. രണ്ടരക്കാൻ നിസ്കരിച്ച് പോന്നിട്ടുണ്ട് ശരിയാണ്, പക്ഷെ അള്ളാഹിനെ പറ്റി ഓർത്തിട്ടുണ്ടോ? ഇല്ല. കാര്യങ്ങളൊക്കെ വളരെ, ഒരാളൊരു മീറ്റിങ്ങിന് പോകുന്നു, നല്ല എന്താ പറയുക, ടൈയും ഷൂവും പാൻറ്റും ഡ്രസ്സറും ഒക്കെ ഇട്ടിട്ട് എല്ലാം ഉഷാറായിട്ട് പോയിരുന്ന് പോകുന്നതാണ്. ആ മനുഷ്യൻ ചോദിച്ചിരുന്നു, മറുപടിയും പറഞ്ഞിട്ടില്ല, അയാൾ പറഞ്ഞ് അയാൾക്ക് തിരിഞ്ഞിട്ടില്ല. എന്താ മീറ്റിംഗ് കൊണ്ട് കാര്യം? പോയത് വളരെ പെർഫെക്റ്റാണ്. എന്ന പോലെ നമ്മൾ വധു കറക്റ്റാണ്, നഞ്ഞുക്കണമൊക്കെ നനഞ്ഞ് ശരി തന്നെയാണ്, നഖത്തിൻ്റെ ഉള്ളിൽ വരെ വെള്ളം ചേർത്തിട്ടുണ്ട്, അൽഹംദുലില്ല, വധുവിൻ്റെ ഷർത്തും പറഞ്ഞതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിനെ പറ്റി മാത്രം ആലോചിച്ചിട്ടില്ല. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ വേറെടൊക്കെ പോയി പോകുന്നതാണ്. എൻ്റെ ലീവ് പാസ്സായിട്ടില്ലല്ലോ, അപ്പം ലീവ് അങ്ങനെ വരുമ്പോൾ നമുക്ക് മാറ്റി നിസ്കരിക്കണം തോന്നുന്നുണ്ടോ? നിസ്കരിച്ചു മാറ്റി നിസ്കരിച്ചോളി, നല്ലതാണ്. എന്താ ലൈസലിൽ മർഇമിൻ സ്വലാത്തിഹി ഇല്ലാ മാ അഖല മിൻഹ, നമ്മൾ അള്ളാഹുവിനെ പറ്റി ഓർക്കുന്നതിനെ കൂലിട്ടുള്ളൂ. നിസ്കാരത്തിൽ നിസ്കരിച്ചു എന്ന് വെച്ചാൽ നിസ്കരിച്ചു എന്നൊക്കെ ടിക്കേ, കൂലി ഉണ്ടായി, കൂലിയൊന്നും ഇല്ലട്ടാ, അത് അങ്ങനെ പറയുള്ളൂ. കൂലില്ല, അങ്ങനെ അറ്റൻഡൻസ് ഉണ്ട് എന്ന് പറയില്ലേ, അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കും ചിലപ്പോൾ ചില കോൺഫറൻസിന്. എന്തേ ഓ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, ആ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അതിനടുത്ത ആൾക്ക് തിരിഞ്ഞിക്കണമെന്നാണോ? അല്ല, അതവിടെ എഴുതും അറ്റൻഡൻസ് എന്നാണ്, അപ്പോൾ മനസ്സിലാക്കണം, പോയിരുന്നുകളെന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. പഠിച്ചു എന്നർത്ഥമല്ല, കേട്ടു തിരിഞ്ഞു എന്നർത്ഥമല്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിച്ചവൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ ഒരു ചിന്ത നമുക്ക് വരുമ്പോഴാണ് നമ്മുടെ നിസ്കാരത്തിന് കൂലി കിട്ടുക. അവിടെ എൻ്റെ ഗ്രാഫ് കൂടി കൂടി വരിക. അള്ളാഹു അക്ബർ മുതൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് സലാം പറയുന്നതിനിടയിൽ എത്ര സെക്കൻഡുകൾ നമ്മൾ അള്ളാഹുവിനെ പറ്റി ഓർത്തിട്ടുണ്ട്, അതിനാണ് നിസ്കാരത്തിൻ്റെ കൂലി. അള്ളാഹു റഹ്മാൻ റഹീം ആയതുകൊണ്ട് അള്ളാഹു അത് സ്വീകരിക്കുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ. നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല, നമ്മളെ മനസ്സ് വിചാരിച്ച പോലെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് പറ്റാതെ പോവുകയാണ്. ഒക്കെ എത്ര വലിയ മോശമാണ്, വലിയൊരു വിഷയം നമ്മുടെ മുമ്പിലുണ്ടായിട്ട് നിസ്സാരമായ ദുനിയാവിൻ്റെ വിഷയത്തിലേക്ക് നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ചിതറിപ്പോവുകയാണ്. അതൊക്കെ വലിയൊരു പരീക്ഷണം കൂടിയാണ്. അപ്പോൾ വലിയ വിഷയങ്ങളും ടെൻഷനാവും, ഒന്നുമില്ല. ഈ സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണും അതും ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് എന്ത് തന്നെയായാലും തലച്ചോറിൽ ആ ചിന്തകൾ കയറി വരും. ഇതൊന്നും ഇല്ലാതിരുന്നൊരു പ്ലെയിൻ ലോകത്ത് ജീവിച്ച മനുഷ്യന്മാരെ പോലെ ആലോചിച്ച് നോക്കി, ഒരു ഡിസ്ട്രാക്ഷൻ, ഒരു ഇൻ്റർനെറ്റും ടെലിവിഷനും ഒന്നുമില്ല.
അവരെ വുദു എടുക്കുന്നു, ആ നിസ്കാരം ഒരു നിസ്കാരമായിരിക്കും. അതുകൊണ്ടല്ലേ മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പള്ളിൻ്റെ മൂല പൊളിഞ്ഞുകൊണ്ട് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്? മഹാനൊരു നിസ്കാരത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ഒച്ചപ്പാടം നിങ്ങൾ കേട്ടില്ലേ, ഞാൻ അറിഞ്ഞില്ലല്ലോ. മൗമൂമിങ്ങൾ മുഴുവൻ എഴുന്നേറ്റ് ഓടിയിട്ടുണ്ട്. കൂഫ പള്ളിയുടെ ഒരു ചെരു ഒരു മൂല അങ്ങ് പൊളിഞ്ഞു വീണതാണ് അശ്രനസ്കാരത്തിന്. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ ഹനീഫത്തുൽ നുഅ്മാൻ, ഹനഫി മദ്ഹബിൻ്റെ ഇമാം നിസ്കാരത്തിലായിരുന്നു. എല്ലാവരും ഇറങ്ങി ഓടിയിട്ട് മഹാനവറുകൾ അറിഞ്ഞിട്ട് പോലുമില്ല. അപാരമായ ഖുശൂആണത്. അല്ലാഹു ഗനിയും ബിദാതിഹി അനിൽ ആലമീൻ. അല്ലാഹു ജനങ്ങളിൽ നിന്നെല്ലാം, എല്ലാ മനുഷ്യരിൽ നിന്നും, ലോകങ്ങളിൽ നിന്നും അല്ലാഹുവിൻ്റെ ദാത്തുകൊണ്ട്, അല്ലാഹു തആല ഗനിയാണ്, പടച്ചവൻ. അല്ലാഹു മുസ്തഗനിയാണ്. അല്ലാഹുവിൻ്റെ ദാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു എന്തോ, അത് എൻ്റെ ശരീരമാണ് എൻ്റെ ദാത്ത്. അല്ലാഹുവിൻ്റെ ദാത്ത് എന്തോ നമുക്കത് അറിയില്ല. ആ ദാത്ത് എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളിൽ നിന്നും, എല്ലാറ്റിൽ നിന്നും മുക്തമാണ്. അല്ലാഹുവിനൊന്നും ആവശ്യമില്ല. എല്ലാ സൃഷ്ടികളെയും ഐശ്വര്യവാനാക്കുന്നതും അല്ലാഹുവാണ്. അത് തരാനും കഴിയും, അല്ലാഹുവിന് ഫക്കീറാക്കാനും പറ്റും. പക്ഷെ അല്ലാഹുവിൻ്റെ ഇസ്മുകളിൽ അൽ മുഫ്ഖിർ, ഫക്കീറാക്കുന്നവൻ അല്ലാഹു എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അല്ലാഹു ഗനി എന്നാണ് പറഞ്ഞത്. എല്ലാ തരത്തിലും അല്ലാഹു ഗനിയാണ്. അല്ലാഹു പറഞ്ഞു, എൻ്റെ കൈ മൂടിക്കിടക്കല്ല, ബൽ യദാഹു മബ്സൂതതാൻ, എൻ്റെ രണ്ട് കൈയും വിടർന്ന് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളോട് എന്താ പറയുന്നത്? നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് അല്ലാഹു പറയുന്ന വഴിയിലേക്ക് കൊടുക്കാൻ മടിയുണ്ടാവരുത്. അത് നല്ല ഈമാനുള്ളവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ, നല്ല ഈമാൻ. അതുകൊണ്ടാണ് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. മുഅ്മിനീങ്ങൾ പിശുക്കന്മാരാവൂലാന്നാ. മുഅ്മിനീങ്ങൾ കരീമുകളാണ്, ഖുറമാ ഔദാര്യം ചെയ്യുന്നവരാണ്. അല്ലാഹു ഗനിയാണ്, ഐശ്വര്യമാണ് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോഴേ എന്ത് ചെയ്യണം? അത് എടുത്ത് കൊടുക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കണം.